ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, പല ആൾക്കാരും ചോദിക്കാറുണ്ട് യൂട്യൂബിലെ മോണിറ്റൈസേഷൻ ആണോ നല്ലത് അതോ ബ്ലോഗ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതാണോ നല്ലതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഉത്തരമായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. ആ നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, അതായത് ബ്ലോഗ് ചെയ്യണോ അതോ ബ്ലോഗ് ചെയ്യണോ എന്ന് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു 2 വർഷം മുന്നേ. അതിനകത്ത് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതല്ല ബ്ലോഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് 2 വർഷത്തിനപ്പുറമാണ്. ഇപ്പോൾ 2 വർഷത്തിനിപ്പുറം നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ മോണിറ്റൈസേഷൻ സൈഡ് മാത്രമാണ് ചോദിക്കാറുള്ളത്. ഏത് ചെയ്യുന്നതാണ് ലാഭകരം, അതിൽ ഏതിൽ നിന്നാണ് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ തിരഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ആൻസറുകൾ തരാറുണ്ട്. പലപ്പോഴും അതെല്ലാം വളരെ ഡിപ്ലോമാറ്റിക്കാണ് അവർ സംസാരിക്കുന്നത്. അവർ രണ്ടിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയും രണ്ട് നല്ലതാണ്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല നമ്മളിതിന് ഉത്തരം തേടി പോകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ സ്പെസിഫിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ കാണുക. കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയുക സംതൃപ്തി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഏതിലാണ് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റി വരുന്നത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു സംശയമില്ലാതെ പറയാം, ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി കിടക്കുന്നതെന്ന് പറയുന്നത് ബ്ലോഗിങ്ങിൽ തന്നെയാണ് യൂട്യൂബിനെ അപേക്ഷിച്ച്. അതിന് കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്പോൺസേഡ് കണ്ടൻറ് ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാര്യം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മാറ്റാനൊന്നും നമുക്ക് പറ്റത്തില്ല. അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുന്ന പോലെ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഫിലിയേറ്റ് ലിങ്കാണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ആഡ് പ്ലാറ്റ്ഫോമുകൾ മാറ്റിയിട്ട് വേറെ ആഡുകളൊന്നും നമുക്ക് ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ബ്ലോഗിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അനന്തമായ സാധ്യതകളാണ് അതിനകത്ത് ഉള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം നമുക്ക് കണ്ടൻറ്റ് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാം. ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല, അത് നമുക്കുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് മലയാളം കണ്ടൻറ്റ് കൂടെ കിട്ടിയതുകൊണ്ട് മലയാളികൾക്കും അത് ഏറ്റവും പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ആഡ് പ്ലാറ്റ്ഫോമുകൾ വേറെ ഉണ്ട് ഗൂഗിൾ ആഡ്സെൻസ് അല്ലാതെ തന്നെ. ഒരുപക്ഷേ ഗൂഗിൾ ആഡ്സെൻസ് തരുന്ന പോലെ അത്രയും നല്ല ഏണിങ്സ് കിട്ടണമെന്നില്ല, എന്നാലും ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറി ഉപയോഗിക്കാനും പറ്റും. ഇനി ഏതെങ്കിലും തരത്തിൽ ആഡ്സെൻസ് നമുക്ക് ഇല്ല, നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളെങ്കിൽ മറ്റ് ആഡ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചതിനെ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റൽ ആഡിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ബ്ലോഗിൽ തന്നെയാണ്. കാര്യം ബ്ലോഗിലെ ടെക്സ്റ്റ് കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ആഡുകൾ അതിനകത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. യൂട്യൂബിൽ ഇത്തരം വിഷയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നടക്കുന്നതെന്ന് പറയുന്നത് ബ്ലോഗുകളിൽ തന്നെയാണ്. അതിന് കാരണം അവർ കൈകാര്യം ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ട് അഫിലിയേറ്റ് ലിങ്കുകൾ അവിടെ കൊടുക്കുകയും അവിടെ നിന്ന് ക്ലിക്ക് കിട്ടി കയറി പർച്ചേസ് നടത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് പലപ്പോഴും അഫിലിയേറ്റ് ലിങ്കുകൾ യൂട്യൂബിൽ കൊടുക്കാമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോർഷനിലേക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അവിടെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ആക്സസ് ചെയ്തെങ്കിൽ മാത്രമേ ആ വിഷയം നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റേ ഡയറക്റ്റ് കണ്ടൻറ്റിനകത്ത് തന്നെയാണ് അഫിലിയേറ്റ് ലിങ്ക് വരുന്നത് കൊണ്ട് തന്നെ ഇഫക്റ്റീവ്നെസ് എപ്പോഴും അഫിലിയേറ്റ് ലിങ്ക് ബ്ലോഗിൽ തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലോഗിലാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും സമയത്തിൽ നമുക്ക് അഫിലിയേറ്റ് ലിങ്ക് കിട്ടുകയാണെങ്കിൽ പോലും നമുക്കത് പഴയ കണ്ടൻറ്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ യൂട്യൂബിൽ ഒരു കാരണവശാലും അങ്ങനെ സാധ്യമല്ല. ഏതെങ്കിലും ഒരു അഫിലിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻറ്റിനകത്ത് മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല. പക്ഷേ ലിങ്കുകൾ നമുക്ക് താഴെ എപ്പോൾ വേണമെങ്കിലും മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക നിലവിൽ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് അഫിലിയേഷൻ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഈ പറയുന്ന ഹോസ്റ്റിംഗ് കമ്പനിയായിട്ട്. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ അഫിലിയേഷനേക്കാളും മറ്റൊരു കമ്പനിയുടെ അഫിലിയേഷനാണ് നല്ലതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നേരെ പോയിട്ട് നമുക്ക് കണ്ടൻറ്റ് എഡിറ്റ് ചെയ്തിട്ട് അവരുടെ ലിങ്കുകളും അതിനനുസരിച്ച് അത്യാവശ്യം കണ്ടൻറ്റുകളിൽ നമുക്ക് മാറ്റവും വരുത്താൻ പറ്റും. അതെന്ന് പറയുന്ന ഒരു കാരണവശാലും നമുക്ക് യൂട്യൂബിൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റുകളെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്ലോഗ് തന്നെയാണ്. ഉദാഹരണം നമുക്ക് ഇ ബുക്കാക്കി മാറ്റാനായിട്ട് പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകളായിട്ട് പ്രിൻറ്റ് ചെയ്ത് വിൽക്കാനൊക്കെ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ യൂട്യൂബിലെന്ന് പറയുന്ന നമ്മൾ വീഡിയോ കിടക്കുന്നെങ്കിൽ പോലും നമുക്ക് അതിനെ മറ്റു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് ആളെ വെച്ച് നമുക്ക് ഇത് എഴുതി മാറ്റാനായിട്ട് പറ്റും, പക്ഷേ ഡയറക്റ്റായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വീണ്ടും നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ബ്ലോഗൊക്കെ അങ്ങനെയല്ല, ഡയറക്റ്റായിട്ട് തന്നെ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് ബുക്കാക്കുകയും അത് നമ്മളുടെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്കത് വിൽക്കുകയും ചെയ്യാൻ പറ്റും. ഇനി മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ബ്ലോഗ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് ബ്ലോഗിന്
മോണിറ്റൈസേഷൻ കിട്ടും. അതിന് ഇത്ര നാൾ വേണം, അതല്ലെങ്കിൽ ഇത്ര കണ്ടന്റ് വേണം എന്നൊന്നും പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ബ്ലോഗിന് മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണുകയും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. പക്ഷേ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, അവർ സ്ട്രിക്റ്റ് ആയിട്ട് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് 1000 സബ്സ്ക്രൈബർ വേണം, 4000 വാച്ച് അവർ വേണം ഒരു വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഏതെങ്കിലും ഒരു വിഷയം വൈറലായി കിട്ടുന്ന പോലെ അല്ല അത്, ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മോണിറ്റൈസേഷൻ കിട്ടുന്നത്. ഇനി ബ്ലോഗാണോ യൂട്യൂബാണോ വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് നീഷിലാണ് നിങ്ങളിത് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത്. കാര്യം ചില നീഷുകൾ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിലായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, അവിടെ നല്ല ഏണിങ്സും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സബ്ജക്റ്റുകൾ ബ്ലോഗിലായിരിക്കും നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അത്യാവശ്യം ഒരു റിസർച്ച് നടത്തിയിട്ട് തുടങ്ങുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം നീഷ് ബേസ് ചെയ്ത് തന്നെ ഏണിങ്സ് നല്ല രീതിയിൽ വ്യത്യാസപ്പെടാറുണ്ട്. നമുക്കറിയാം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് യൂട്യൂബിലാണ് കൂടുതലും വരുമാനം നമുക്ക് കിട്ടുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ വായിച്ച് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും യൂട്യൂബ് തന്നെയാണ് നമുക്ക് ആ വിഷയത്തിൽ ഏണിങ്സ് കിട്ടുന്നത്. പക്ഷേ ആ വിഷയത്തിൽ ബ്ലോഗിൽ നിന്ന് വരുമാനം കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ പറയുന്ന ബ്ലോഗ് പെർഫോം ചെയ്യുന്നുണ്ട് ഏണിങ്സിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ പറയുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് എവിടെയാണ് കൂടുതൽ നേരം ചിലവഴിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ പഠനം നടത്തണം. ചില ആൾക്കാരെന്ന് പറയുന്നത് ചില മേഖലകളിൽ കൂടുതലും ഈ പറയുന്ന വീഡിയോ കണ്ടൻറ്റുകളായിരിക്കും അവർ കാണുന്നത്. അത്തരത്തിലേക്ക് നമുക്ക് ബ്ലോഗുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ പ്രയോജനം കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ഈ ട്രാവല് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടൻറ്റുകൾ കാണാൻ വേണ്ടിയാണ്. ഒരിക്കലും അത്തരം വിഷയങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ആൾക്കാർ മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ബ്ലോഗ് എഴുതിയത് കൊണ്ടോ ഒന്നും വലിയ ഗുണമില്ല. നമുക്കറിയാം യാത്രാ വിവരണങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും വളരെ കുറവാണ് വീഡിയോ കണ്ടൻറ്റുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് ഈ ആൾക്കാർ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ എവിടെയാണ് കൂടുതൽ നേരം ചിലവഴിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതനുസരിച്ച് നമ്മുടെ ഏണിങ്സ് വ്യത്യാസപ്പെട്ടേക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് പ്രയോജനം ചെയ്യുന്നതെന്നുള്ളത്. നമുക്കറിയാം നമ്മൾ എത്രത്തോളം ബ്ലോഗ് പോസ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാലും നമ്മളൊരു പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിയാണോന്നുണ്ടെങ്കിൽ ഒരുപാട് താമസം വരും. പലപ്പോഴും നമ്മൾ ആയിരക്കണക്കിന് ബ്ലോഗ് പോസ്റ്റ് എഴുതിയെങ്കിൽ പോലും നമ്മളെ ആരും അറിയത്തില്ലായിരിക്കാം. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അവിടെ ഫെയിം പെട്ടെന്ന് വന്നു ചേരുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് മറ്റുള്ളതെന്ന് പറയുന്നത് ആ എഴുതുന്ന ആളെ പലപ്പോഴും കാണാറില്ല. അവരുടെ ഈ പറയുന്ന ഓദറിൻ്റെ ഡീറ്റെയിൽസ് തപ്പിപ്പോയെങ്കിൽ മാത്രമേ അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പറയുന്ന ആ വ്യക്തിയാണ്, അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കൂടുതൽ ശ്രദ്ധിക്കാനും അവരെ പെട്ടെന്ന് ഫേമസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്നല്ലെങ്കിൽ പോലും അത് അവരെ ശ്രദ്ധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ബ്ലോഗിൽ അത്തരത്തിൽ ഒരു സാധ്യതയുമില്ല, വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രമേ ബ്ലോഗിലുള്ളതാനും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലൊരു ഫെയിം ആയതിനു ശേഷം നമ്മളൊന്ന് സ്പോൺസർ ചെയ്യുക കണ്ടൻറ്റ്, അതല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിക്കുക, ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല ബ്ലോഗാണെന്നുണ്ടെങ്കിൽ. പക്ഷേ യൂട്യൂബ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഫെയിമും നമ്മൾ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ആഡിന് വേണ്ടി നല്ല രീതിയിൽ ക്യാഷ് വാങ്ങിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊന്നും നമുക്ക് ബ്ലോഗിൽ സാധ്യമല്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടൻറ്റിൽ പിന്നെ മാറ്റമൊന്നും നമുക്ക് വരുത്താനായിട്ട് പറ്റത്തില്ല. ഒരു പക്ഷേ അത് നമ്മുടെ പഴയ കണ്ടൻറ്റുകൾക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ കാലത്ത് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ വാല്യൂ കാണത്തില്ല. അതിന് കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നു കാണും നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച വിഷയത്തിൽ. പക്ഷേ ബ്ലോഗിൽ ആ ഒരു പ്രശ്നമില്ല. ബ്ലോഗിലെന്ന് പറയുന്നത് നമുക്കറിയാം ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടൻറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ പറയുന്ന റാങ്കിങ്ങിൽ അത് നിലനിർത്താനായിട്ട് വരും. നമുക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഗൂഗിൾ സെർച്ചിൽ ഫസ്റ്റ് റാങ്കിങ്ങിലാണ് കിടക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് നിലനിർത്താനായിട്ട് വരും. അതിന് കാരണം നമ്മളത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് പുതിയ കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കണം. അത് ഗൂഗിൾ തന്നെ അവരുടെ പല ബ്ലോഗുകളും പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എപ്പോഴും സെർച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നും നമ്മുടെ റാങ്ക് നിലനിർത്താൻ കഴിയുമെന്നും. പക്ഷേ നമുക്ക് വീഡിയോ അങ്ങനെയല്ല, വീഡിയോ കണ്ടൻറ്റുകൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കണ്ടൻറ്റിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് കാലക്രമേണ നമ്മളുടെ റാങ്കിങ്ങിൽ താഴോട്ട് പോകുന്നതായിരിക്കും. ആ വിഷയത്തിൽ നല്ല ഈ പറഞ്ഞ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും എപ്പോഴും മുന്നിൽ വരുന്നത്. അത്തരത്തിൽ നമ്മളുടെ ഏണിങ്സ് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ബ്ലോഗാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏണിങ്സ് നിലനിർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതുപോലെ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമ്മളെ യൂട്യൂബിൽ നമുക്ക് അനുഭവപ്പെടുന്ന അത്രയും ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ ബ്ലോഗിൽ വരാറില്ല. ഏതെങ്കിലും ഈ പറയുന്ന ഗൂഗിൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിയിൽ കോപ്പി ചെയ്ത
അങ്ങനത്തെ കണ്ടന്റുകളൊന്നും പ്രത്യേകിച്ച് പ്രശ്നമായിട്ട് വരുന്നില്ല. ഏതെങ്കിലും ഒരു ഓണർ കംപ്ലയിൻറ്റ് കൊടുക്കുക, ഒരു ഡി എം സി എ ഒക്കെ ഫയൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത്തരം വിഷയങ്ങളിലൊക്കെ ഗൂഗിൾ ആക്ട് ചെയ്യുന്നതും ആ വിഷയം ആ കണ്ടന്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം വിഷയത്തിൽ കുറച്ചും കൂടി നമുക്കൊരു ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഗൂഗിൾ കാണുന്നത്. ഇപ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ട്, ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ആ മേഖലയിൽ കടന്ന് കളിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും വിചാരിക്കാറുണ്ട് ഈ ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, പക്ഷേ ബ്ലോഗിൽ നിന്ന് അധികം ക്യാഷ് ഒന്നും കിട്ടത്തില്ലല്ലോ, ഇപ്പോൾ ആരാ ഇതൊക്കെ വായിക്കുന്നത്, ഒരുപാട് വീഡിയോ കണ്ടൻറ്റുകളാണല്ലോ, അതൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ ഇത് ചിരിക്കുന്നുണ്ട്, മനസ്സുകൊണ്ടെങ്കിലും അവർ ചിരിക്കുന്നുണ്ട്, കാര്യം അതിൽ നിന്ന് നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരൊരിക്കലും ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കത്തില്ല, അവർ വളരെ സൈലൻ്റായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഈ മേഖലയിൽ ക്യാഷ് ഉണ്ടാക്കുന്നവരായിരിക്കാം. ഇപ്പോഴും ഒരു രീതിയിലും ബ്ലോഗിൻ്റെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളൊരു ചെറിയ ഈ പറയുന്ന ഒരു ബ്ലോഗുമായിട്ട് വരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ആകെയുള്ള ആവശ്യം എന്ന് പറയുന്നത് ഏണിങ്സ് ആണ്, മറ്റ് വിഷയങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഫെയിം ആഗ്രഹിക്കുന്നില്ല, അതിൽ നിന്ന് മറ്റ് വേറെ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ട് വരുമാനം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് ബ്ലോഗ് തന്നെയാണ്. അത് ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് യൂട്യൂബ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ചെറുകിട സംരംഭമായിട്ട് മുന്നോട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം ഏണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ അത്രയും വർക്ക് ചെയ്യേണ്ട ആ ബ്ലോഗിന്. പക്ഷേ കൃത്യമായ ആ ഒരു സംഭവം ഫോളോ ചെയ്യുക, നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്, ആർട്ടിക്കിളുകൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കടന്ന് കാണിക്കുന്നതിൻ്റെ അത്രയും പാടൊന്നും ഇല്ല അതിനകത്ത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നീഷ് ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ സംഭവങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു നീഷ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ വിചാരിക്കുക, അതിനകത്തെന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി വീഡിയോസ് ഇറക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരുപാട് നേരം അതിനുവേണ്ടി നമ്മൾ മെനക്കെടുമെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവായിരിക്കും. പക്ഷേ നിങ്ങളൊരു ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് തന്നെയാണ് നല്ലത്, അതിലൊരു സംശയവുമില്ല. നിങ്ങൾ കണ്ടൻറ്റ് മാർക്കറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബ്ലോഗ് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. കാര്യം യൂട്യൂബേഴ്സ് ഏൺ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ക്യാഷ് ഈ പറയുന്ന ബ്ലോഗിൽ നിന്നാണ് ആൾക്കാർ ഏൺ ചെയ്യുന്നത്. പക്ഷേ അവരെ ഒന്നും നിങ്ങൾ അറിയാത്തതിന് കാരണം എന്ന് പറയുന്നത് അവരത്രയും ഫേമസ് അല്ല, അവരല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ക്യാഷ് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല, കാര്യം അവർ സൈലൻ്റായിട്ടിരുന്ന് ക്യാഷ് ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് ഈ ബ്ലോഗിംഗ് മേഖല മരിച്ചു, അതല്ലെങ്കിൽ യൂട്യൂബ് മാത്രമാണ് ഇനി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം. കാര്യം ഇത് പരസ്പരം വളർത്താനായിട്ട് പറ്റും. നിങ്ങളുടെ ബ്ലോഗിൽ കൂടെ നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിനിടയിൽ നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എംബഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്കും വ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങളുടെ ബ്ലോഗ് പ്രൊമോട്ട് ചെയ്യാനും പറ്റും, നിങ്ങളുടെ ലിങ്കിനകത്തും നിങ്ങൾ പറയുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ പരസ്പരം നമ്മൾ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില സംഭവങ്ങൾ വർക്കാവുകയും ചിലത് വർക്കാകാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് വളരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുകയും അവിടെ കൂടുതൽ സമയം നിങ്ങൾക്ക് ചിലവഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയണം, നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ ഓണർഷിപ്പ് നമുക്കല്ല. പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന മാറ്റം പലപ്പോഴും നമ്മുടെ കണ്ടൻറ്റുകളുടെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. പക്ഷേ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണർ നമ്മൾ തന്നെയാണ്, നമ്മളാണത് മാനേജ് ചെയ്യുന്നത്, നമ്മളിത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയാം, നമ്മളുടെ ഇഷ്ടത്തിന് അത് കൈകാര്യം ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ ഒരു ഫ്രീഡം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്കിലെ വീഡിയോസ് ഒക്കെ പോകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഒരു ചാനൽ മാത്രം വളർത്തിക്കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു മേഖല മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും രീതിയിലൊരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റായിട്ട് നമ്മുടെ കണ്ടൻറ്റും നമ്മുടെ ബ്രാൻഡും ഒക്കെ താഴോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സാധ്യമെങ്കിൽ ഈ പറയുന്ന ഒരു ബ്ലോഗും അതോടൊപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനലോ ഏതാണോ നിങ്ങളുടെ വീഡിയോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അതുകൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ ബ്ലോഗ് വേണോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ വേണോ, ഏണിങ്സിൻ്റെ കാര്യത്തിൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ വേണമെങ്കിൽ വീണ്ടും വീഡിയോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.